ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പോൾ ഉള്ളത് സൗത്ത് ഇന്ത്യയിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള തഞ്ചാവൂരിലെ ബൃഹദീശ്വര ടെമ്പിളാണ്. തമിഴ് രാജാവായ രാജരാജ ചോളൻ ഒന്നാമൻ്റെ കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ പല പേരിൽ അറിയപ്പെടാറുള്ളത്. തഞ്ചാവൂർ പെരിയ കോവിലെന്നും രാജരാജേശ്വരി ക്ഷേത്രമെന്നും കൃഷ്ണമേരു ടെമ്പിളെന്നും തഞ്ചാവൂർ ബിഗ് ടെമ്പിൾ എന്നും പേരിലും അറിയപ്പെടാറുണ്ട്. തമിഴ്നാട്ടിലെ കാവേരി നദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇടി 1003 ആരംഭിച്ച ക്ഷേത്ര നിർമ്മാണം 1010 പണി പൂർത്തീകരിച്ചത്. ഏകദേശം 6 വർഷവും 275 ദിവസവും കൊണ്ടാണ് ഈ ക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിച്ചത്. ഏകദേശം 16-ാം നൂറ്റാണ്ടിന് ശേഷം കൂട്ടിച്ചേർത്ത കോട്ടമതിനുള്ളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 2 കൂറ്റം കവാടങ്ങൾ കഴിഞ്ഞാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് തഞ്ചാവൂർ പെരിയ കോവിൽ. ശിവനെ ഇവിടെ ലിംഗരൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതിന് ഏകദേശം 29 അടി നീളം വരുന്നുണ്ട്. ഞങ്ങൾ ഏകദേശം വൈകിട്ടോടുകൂടിയാണ് ക്ഷേത്രത്തിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിൽ കുറവായിരുന്നു, അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു. ഞങ്ങൾ സ്റ്റഡി ടൂറിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് കോളേജിൽ നിന്ന്. RLB കോളേജാണ് തൃപ്പൂണിത്തുറ. നമ്മളിപ്പോൾ ഉള്ളത് അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെയുള്ളൊരു ഹാളിലാണ്. അവിടെ നമ്മുടെ അമ്പലത്തിൻ്റെ സ്ട്രെച്ചേഴ്സ്, നമ്മുടെ അമ്പലത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, എന്ന് പണിതു, ആര് പണിതു എന്നതിനെക്കുറിച്ചൊക്കെ അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ തന്നെ ഒരു മഹത്തായ ക്ഷേത്രമാണ് തഞ്ചാവൂരിലെ ബിഗ് ടെമ്പിൾ എന്ന് പറയുന്നത്. ഈ ക്ഷേത്രം പണിതത് കുഞ്ചനമല രാജരാജ പെരുന്തച്ചൻ. ഈ ക്ഷേത്രത്തിന് മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ക്ഷേത്രത്തിൻ്റെ നിഴല് ഒരു സമയത്ത് പോലും താഴെ പതിക്കില്ലെന്നാണ്. അത് ഇന്നും ഒരു അത്ഭുതമായ ഒരു കാര്യമാണ്. പൂർണ്ണമായും ഗ്രാനൈറ്റിൽ പണിത ലോകത്ത് തന്നെ ആദ്യത്തെ ക്ഷേത്രമാണ് തഞ്ചാവൂർ. അതായത് 60,000 ടൺ ഗ്രാനൈറ്റ് ആയിരുന്നു ആ കാലഘട്ടത്തിൽ ഈ ക്ഷേത്രം പണിയാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഏകദേശം 66 മീറ്റർ ഉണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഉയരം. അതിൻ്റെ മുകളിൽ ഒരു ടാപ്പ് സ്റ്റോൺ ഉണ്ട്. അത് ഏകദേശം 80 ടൺ വരുന്നുണ്ട്. അത് ഒറ്റക്കല്ലാണ് നിർമ്മിച്ചേക്കുന്നത്. യുനെസ്കോന്റെ ഗ്രേറ്റ് ലിവിംഗ് ചോള ക്ഷേത്രങ്ങൾ എന്ന ലോക പൈതൃക സ്ഥലത്തിന്റെ ഭാഗമാണ് ഈ ക്ഷേത്രം. പൂർണ്ണമായും ഗ്രാനൈറ്റിൽ പണിത ക്ഷേത്രത്തിൽ ഇന്റർലോക്ക് മെത്തേഡാണ് യൂസ് ചെയ്തത്. അക്കാലഘട്ടത്തിലെ സിമെന്റ് അതുപോലെ ജിപ്സം തുടങ്ങിയ പദാർത്ഥങ്ങളൊന്നും ഉപയോഗിച്ചിരുന്നില്ല. പൂർണ്ണമായും ഇന്റർലോക്ക് മെത്തേഡാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 1108 നദിയുടെ പ്രതിമകളാണ് അറിയപ്പെടുന്നത്. അതുപോലെ 116 മീറ്റർ പിന്നാമ്പത്തിന് ചുറ്റും 400 തൂണുകൾ, 500 നിലയുള്ള പ്രവേശന ഗോപുരമുണ്ട്. ഏകദേശം ഈ ക്ഷേത്രം 1000 വർഷങ്ങൾക്കും കൂടി പഴക്കമുള്ള ക്ഷേത്രമാണ്. അതുപോലെ തന്നെ 6 ഭൂചലനങ്ങളിൽ നിന്നും ഒരു വലിയ തീപിടുത്തത്തിൽ നിന്നും അതിജീവിച്ച ക്ഷേത്രമാണിത്. ഈ തഞ്ചാവൂർ ക്ഷേത്രം പണി ഉപയോഗിച്ചിരിക്കുന്ന ഗ്രാനൈറ്റുകൾ ഏകദേശം 60 കിലോമീറ്റർ ദൂരത്തു നിന്ന് കൊണ്ടുവന്നതാണ്. അക്കാലഘട്ടത്തിൽ ഈ ക്ഷേത്രം പണി ഉപയോഗിച്ചിരുന്ന ഗ്രാനൈറ്റുകൾ മൃഗങ്ങളുടെ മനുഷ്യന്മാരുടെ സഹായത്തോടെയാണ് ഇവിടെ എത്തിച്ചിരുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ആ കാലഘട്ടങ്ങളിൽ ഈ കല്ലുകൾ മുറിക്കാൻ വേണ്ടി കല്ലുകളുടെ സെന്ററിൽ ഹോളുകൾ ഉണ്ടാക്കിയിട്ട് ആ ഹോളുകളിൽ കൂടി തടികൾ പ്രസ് ചെയ്തിട്ട് അതിനകത്ത് വെള്ളം നിറച്ച് അതിൻ്റെ പ്രഷർ മൂലമാണ് ആ കാലഘട്ടത്തിൽ കല്ലുകൾ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്.
ഇപ്പൊ നിങ്ങൾ കാണുന്നത് തഞ്ചാവൂർ പെരിയ കോവിലിന് മുന്നിലെ നന്ദിയുടെ പ്രതിമയാണ്. അത് ഏകദേശം 16 അടി നീളവും 13 അടി ഉയരമുള്ള നന്ദിയുടെ ഒറ്റക്കല്ലിൽ നിർമ്മിച്ച പ്രതിമയാണ്. പിന്നെ ഇവിടുത്തെ ഓരോരോ തൂണുകളും ഓരോരോ ശില്പങ്ങളും പൊതിച്ചിട്ടുണ്ട്. അതൊക്കെ കാണാൻ ഭയങ്കര വലിയ ഭംഗിയാണ്. പിന്നെ ചിത്രകലയിലെ ഏറ്റവും പ്രശസ്തമായ നാടാണ് തഞ്ചാവൂർ. അതുപോലെ തന്നെ കലാകാരന്മാരെ ഏറ്റവും അംഗീകരിക്കുന്ന നാടും കൂടിയാണ് തഞ്ചാവൂർ. ഭരതനാട്യം ജീവിച്ച മണ്ണ് തുടങ്ങിയ പ്രത്യേകം തഞ്ചാവൂരിന്റെ സ്വന്തമാണ്. ഈ ക്ഷേത്രത്തിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു നിമിഷമാണ് ഈ ക്ഷേത്രത്തിൽ വന്ന് പാടാൻ പറ്റിയ ഒരു അവസരം. അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് എല്ലാവർക്കും. ഇപ്പം ഏകദേശം സന്ധ്യയ്ക്കായി. ക്ഷേത്രത്തിന് ജോലി ഒന്നും കുറച്ചൊക്കെ നടന്നു, പാട്ടൊക്കെ പാടി കഴിഞ്ഞു. അപ്പം ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല, വേറെ ദിവസം വരുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും ഇപ്പം തന്നെ ഇനി തഞ്ചാവൂർ തന്നെ ഒരു വീഡിയോ ഉണ്ടാക്കുന്ന സ്ഥലം ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ അവിടെ പോകും. നമ്മളിപ്പോൾ രാവിലെയാണ് വന്നിരിക്കുന്നത് തഞ്ചാവൂർ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ശ്രീകോവിലിനകത്ത് കയറാൻ പറ്റില്ലായിരുന്നു. ഈ പ്രാവശ്യം കയറണമെന്നോർത്ത് വന്നാണ് ഭയത്തിന് കയറാൻ പറ്റി. പക്ഷേ ഞങ്ങൾ കയറി ചെന്നപ്പോൾ തന്നെ നട അടച്ചായിരുന്നു. പിന്നെ കുറേ നേരം അവിടെ നിന്ന് പാട്ടൊക്കെ പാടിയതിന് ശേഷമാണ് നട തുറന്നത്.